ഞാൻ നിയമസഭയിൽ നമുക്കറിയാവുന്നതുപോലെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ റെഫർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നിയമസഭയിൽ തടയുകയും ഞാനത് പുറത്ത് ഉന്നയിക്കുകയും അതിന് പിന്നാലെ CPM വളരെ ഗുരുതരമായ ആരോപണങ്ങൾ എനിക്ക് നേരെയും എൻ്റെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പാർട്ട്ണറായിട്ടുള്ള ഫേമിനും മറ്റ് സ്ഥാപനങ്ങൾക്കും ഞാൻ ഭാഗഭാക്കായിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരെയും വ്യക്തിപരമായിട്ടും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിങ്ങളെ കണ്ട് അതിൻ്റെ മറുപടി വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മറുപടി പറഞ്ഞതിന് ശേഷവും നിരവധി കോണുകളിൽ നിന്നും പല പല സംശയങ്ങളും അല്ലെങ്കിൽ പല പല ചോദ്യങ്ങളും വീണ്ടും വരികയും ചെയ്തു. അതിനും കഴിയുന്ന പോലുള്ള മറുപടി ഞാൻ നൽകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഐ മെയ്ഡ് ഓൾ മൈ അറ്റംപ്റ്റ്സ് ടു ക്ലാരിഫൈ ദ ക്വസ്റ്റ്യൻസ് റേസ്ഡ് അഗൈൻസ്റ്റ് മീ. പക്ഷേ ടിൽ ഡേറ്റ് ഈ സമയം വരെ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ ഫർദർ എക്സ്റ്റെൻഷനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ നമ്മൾ ഒരു ഇഷ്യൂന്ന് ഡൈവേർട്ട് ചെയ്യാനോ ഡിസ്ട്രാക്ട് ചെയ്യാനോ ശ്രമിക്കരുത്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മറുപടി പറഞ്ഞ് വീണ്ടും ശക്തമായി ഈ ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിച്ചപ്പോൾ സർക്കാരിൻ്റെ റെസ്പോൺസ് CPMൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതാണ്. ഇന്നലെയായിരുന്നു എൻ്റെ വീട്ടിൽ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡ് എൻ്റെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെ വീതി ഒന്ന് കൂട്ടിയാൽ നല്ലതാണെന്നുള്ള പൊതു അഭിപ്രായം നിലനിന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്ത് എൻ്റെ വീടിൻ്റെ വിശാലമായ മുറ്റമുണ്ടായിരുന്നത് പകുതിയിലകതിയും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഭാഗവും ആ മുറ്റം റോഡിന് വേണ്ടി ഒക്യുപ്പൈ ചെയ്യുകയും ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വണ്ടി ഇറക്കിക്കൊണ്ടിരുന്ന ഫ്രണ്ടിൽ നിന്നും വണ്ടി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ വീട് കറങ്ങി വരേണ്ട വരികയും വണ്ടി കറങ്ങി വന്ന് പുറകിൽ നിന്ന് നിർത്തേണ്ട സ്ഥലത്ത് മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന പറമ്പ് ഒരു തട്ട് താണാണ് കിടന്നത്. ആ താണ് കിടന്ന തട്ട് ആ മുറ്റത്തിനൊപ്പം ഉയർത്തി പുറകുവശത്ത് കുറച്ച് മുറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കരിങ്കല്ല് കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത സംഭവത്തെ പ്രതിയാണ് ഇന്നലെ വിജിലൻസിൻ്റെ നിർദ്ദേശപ്രകാരം റവന്യൂവിൻ്റെ സർവേ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാത്തിനെയും ഞാൻ സ്വാഗതം ചെയ്തതാണ്. ഇന്നലെ തന്നെയാണ് എൻ്റെ MLA ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മാർച്ചിൽ അവർ പറഞ്ഞിരുന്നത്. മാത്യു കുഴൽനാടൻ്റെ നികുതി വെട്ടിപ്പിനെതിരെ മാത്യു കുഴൽനാടൻ്റെ കള്ളപ്പണം അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഭൂമി മറ്റു കാര്യങ്ങൾ അത് പറഞ്ഞു. നികുതി വെട്ടിപ്പിനെതിരെ MLA നികുതി വെട്ടിച്ചു. ഞാൻ മൂന്നാറിൽ വാങ്ങിയ പ്രോപ്പർട്ടി അതിൽ നികുതി കുറച്ചാണ് കാണിച്ചത് എന്നുള്ളതാണ് CPMൻ്റെ DYFIയുടെ അനുബന്ധ ഗവൺമെൻറ് എനിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ചാർജ്. അപ്പം അതിനുള്ള ഒരു ഇൻഡയറക്റ്റ് റിപ്ലൈ അറ്റ് ദ സെയിം ടൈം പുതിയൊരു എക്സ്റ്റെൻഡഡ് ഫാക്ട്സുമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയമുണ്ടായിട്ട് ഞാൻ ആദ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് ഈ സമയം വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഫോൺ കോളുകൾ മെസ്സേജുകൾ ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വളരെ കാര്യമായി എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എന്നോടവർ നിർബന്ധിതമായി അല്ലെങ്കിൽ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഫൈറ്റ് നിങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ്. ഈ ഫൈറ്റ് നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങരുത്, അല്ലെങ്കിൽ സർക്കാർ വേട്ടയാടിയാൽ നിങ്ങൾ ഇട്ടിട്ട് പോകരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഈ കിട്ടുന്ന അവസരത്തിൽ ഈ എൻ്റെ ഒരു ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ CPM അധികാരം ഉപയോഗിച്ച് എന്നെ വേട്ടയാടാൻ പരിശ്രമിച്ച സമയത്ത് എന്നോട് ഐക്യദാർഢ്യപ്പെടുകയും അല്ലെങ്കിൽ എന്നോട് പിന്തുണ അറിയിക്കുകയും ചെയ്ത മുഴുവൻ പേർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം. കാരണം എനിക്ക് എൻ്റെ ഫോണിൽ വന്ന കോളുകൾക്കോ മെസ്സേജുകൾക്കോ ഒന്നും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഗ്യാദർ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അഴിമതിക്കാരനല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ നിന്നാൽ ജനം നമ്മളെ സ്നേഹിക്കും, നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ പിന്തുണയ്ക്കും എന്നതായിരുന്നു എൻ്റെ ഒരു ശരാശരി ധാരണ. പക്ഷെ ഇന്നലത്തെ സംഭവത്തിന് എനിക്ക്